ശ്രീ യുവരാജ് ഗോകുൽ നോക്കൂ ഇപ്പോ സി പി എമ്മും കോൺഗ്രസും ലിറ്ററലി തെരുവ് യുദ്ധത്തിലാണ് അക്ഷരാർത്ഥത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു ഇന്നിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നു വി ഡി സതീശൻ ഇനിയിപ്പോ ഞങ്ങൾ സംയമനത്തിനില്ല ഇങ്ങോട്ട് തല്ലിയാൽ തിരിച്ചു തല്ലും യൂത്ത് കോൺഗ്രസ് ഇത് പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നു അങ്ങനെ കോൺഗ്രസും സി ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേർക്ക് നേർ പോരിലേക്ക് പോവുകയാണ് അതിന്റെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും രാഷ്ട്രീയം അത്രയും അത്രയും കലുഷിതമാണ് കേരളത്തിൽ ബി ജെ പി ഈ കാര്യത്തിൽ ഇതൊരു എന്താ പറയാ കയ്യാലപ്പുറത്തിരുന്ന് കളി കാണുന്ന മാനസികാവസ്ഥയിലാണോ നിങ്ങളില്ലേ ഇതിൽ കയ്യാലപ്പുറത്തിൽ നിന്നുമല്ലോ കളി കണ്ടുകൊണ്ടിരിക്കുന്നത് കളിയുടെ നടുക്ക് ഇത്രയും കഴിഞ്ഞ ദിവസം വരെ ബി ജെ പി എൻ എൽ നിന്നിരുന്നത് ബി ജെ പി ബന്ധപ്പെട്ട് എന്നെ നിങ്ങൾ ചർച്ച നടത്തിയിരുന്നത് എന്തിരുന്ന എന്തായിരുന്നാലും ശരി തന്നെയാണ് പിന്നാലെ ഈ സ്നേഹത്തിൻ്റെ കട കേരളത്തിൽ തുറന്നല്ലോ വെറുപ്പിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ കട കേരളത്തിൽ തുറന്നതിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടക്കുകയും അദ്ദേഹം അവിടുന്ന് മധുരം കഴിക്കുകയും ഹല്ലു കഴിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് എന്തായിരുന്നു കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ നല്ലതാണ് എന്ന് ഗവർണർ തന്നെ ലോകത്തിനെ ബോധ്യപ്പെടുത്തിയെന്നാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തല്ലും തിരിച്ചു തല്ലും അടിക്കും ഇനിയടിക്കും വണ്ടിയടിച്ചു പൊട്ടിക്കും ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ചക്കളത്തിൽ പോര് അല്ലെങ്കിൽ ഈ പറയുന്ന തെരുവ് പോരാട്ടത്തിലേക്ക് ഈ സാധനത്തിനുള്ള വഴി തുറന്നു വെച്ചത് ദൗർഭാഗ്യവശാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയും ഈ പറയുന്ന പോലത്തെ കരിങ്കൊടി പ്രതിഷേധങ്ങളാവട്ടെ ജനാധിപത്യപരമായ രീതിയിൽ ഭരിക്കുന്ന വ്യക്തികളാരാണോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരുകളാരാണോ അവർക്കെതിരെ പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശം തന്നെയാണ് അത് ഒരിക്കലും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല അത്തരത്തിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളത് ആ പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തിനെതിരായിട്ടുള്ള നടപടികൾ സർക്കാരുകൾക്ക് സ്വീകരിക്കാം തീർച്ചയായിട്ടും സ്വീകരിക്കാം അതിനാണ് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് പോലീസിനെ നിർത്തി അതിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടുന്ന പോലെ അവർക്ക് ആ സമയത്ത് എന്താണോ സാഹചര്യം അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാം പക്ഷെ നമ്മളൊന്ന് ഓർക്കണം ഈ കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് ഡിവൈഎഫ്ഐക്കാരെ ആരാണ് ഈ പറയുന്ന പോലെ വടിയും കൊടുത്ത് ഈ പറയുന്ന കരിങ്കൊടി പ്രവർത്തക കരിങ്കൊടി കാണിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ നേരിടാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത് ആരാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ശരി അവർ ഒരു തവണ ഇറങ്ങി തല്ലി ചെടിച്ചട്ടി എടുത്തടിച്ചു ഹെൽമറ്റ് എടുത്തടിച്ചു ആൾക്കാർക്ക് മാരകമായ മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ അദ്ദേഹമല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് അദ്ദേഹം എന്തായിരുന്നു നിലപാടെടുക്കേണ്ടിയിരുന്നത് അദ്ദേഹം ഇത്തരം പറയാനറിയില്ലായിരുന്നോ എൻ്റെ കീഴിൽ പോലീസുണ്ട് പോലീസിനത് കൈകാര്യം ചെയ്യാൻ അറിയാം അവർക്ക് അതിന് അവർക്കതിനവകാശമുണ്ടെന്ന് അദ്ദേഹത്തിന് പറയാൻ പറയാനറിയില്ലായിരുന്നോ പകരം അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം ഈ നിമിഷം വരെയായിട്ടും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയായിട്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിനെതിരായിട്ട് ഇറങ്ങിയതിനെതിരെയോ ആ അവരെ മാരകമായിട്ട് ശാരീരികമായി കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതിനെതിരായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എത്തിയപ്പോ തന്നെ എന്തായിരുന്നു ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം വൈശാഖ് അദ്ദേഹം ഒരു വടിയും എടുത്തുകൊണ്ട് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് കാരെയാണെന്ന് തോന്നുന്നു തല്ലാൻ പോകുന്ന ഒരു ചിത്രം ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിലുണ്ട് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അങ്ങോട്ട് ഒരു വടി എടുത്തുകൊണ്ട് തല്ലാൻ പോവുകയാണ് അയാൾക്കെതിരെ കേസെടുത്തോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ഈ കല്യാശ്ശേരി മുതല് കൊല്ലം വരെ തല്ലാൻ ഇറങ്ങിയിരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരായിട്ട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് വിചാരിച്ചിരുന്നത് അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിരിക്കുന്നത് എന്ത് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഒരു കേസും നമ്മൾ നാളെ ഇതുവരെ എടുത്തതായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല അപ്പോൾ ഇവർക്കാരാണ് നിയമം കയ്യിലെടുക്കാൻ അവകാശം കൊടുത്തിരിക്കുന്നത് പോലീസുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ വടിയെടുത്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചക്കാരെ തല്ലാൻ വന്നു കൊല്ലത്ത് അവരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയപ്പോൾ അത് വഴിപ്പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ജനം തിരിച്ച് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലാണോ ഇങ്ങോട്ട് വരുന്നത് അതേ രീതിയിൽ അവരെ തിരിച്ചു പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ജനം തയ്യാറാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ് ഈ പറയുന്ന രീതിയിൽ നാട്ടിലെ ക്രമസമാധാനം രാഷ്ട്രീയ കക്ഷികൾ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് മുഖ്യമന്ത്രിയാണ് മറ്റാരുമല്ല അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു ഇത് ഇത്രയും നീട്ടിക്കൊണ്ടുവരേണ്ട വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്യില്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നവ കോമാളി സദസ് അല്ലെങ്കിൽ നവവിദൂഷക സദസ്സ് എട്ട് നിലയില് പൊട്ടിയ സാഹചര്യമാണുള്ളത് ജനങ്ങൾ അതിനെ നോക്കി പരിഹസിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ എന്ത് ചെയ്യണം നാട്ടിലല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കോലാഹലങ്ങൾ ഉണ്ടാക്കണം എന്തെങ്കിലും തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കണം അപ്പം ആ ബഹളങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടരെ വടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പറയുന്നത് നിങ്ങൾ പോയി തല്ലട എന്ന് പറഞ്ഞിട്ട് ആ തല്ലലാണ് ഈ പറയുന്ന സാമൂഹികമായ പ്രശ്നം അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രതി ശരി ഈ സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ് ബിജെപിയുടെ അഭിപ്രായം